हलो फ्रेंड्स यस लुक ऑन टुडेस ऐटों वीडियो निर्कम स्वागत केन्द्र मंत्रिसभा रूप नल्कि विद्याभ्यास नय विशद वीडियो इन निर् वर्ष तुश विद्याभ्यास नय केन्द्र मंत्रिसभा अंगीकार नल्क अशद इप्रक അഞ്ച് വർഷത്തെ അടിസ്ഥാന വിദ്യാഭ്യാസമാണ് ഒരു കുട്ടിക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത് നേഴ്സറി ജൂനിയർ കെജി സീനിയർ കെജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസും നാല് വയസ്സ് പ്രായം എത്തുമ്പോൾ ഒരു കുട്ടിയെ നേഴ്സറിയിലേക്കും അഞ്ച് വയസ്സിൽ ജൂനിയർ കെജിയും ആറ് വയസ്സിൽ സീനിയർ കെജിയും ഏഴ് വയസ്സിൽ ഒന്നാം ക്ലാസും എട്ട് വയസ്സിൽ രണ്ടാം ക്ലാസും ആ കുട്ടി പൂർത്തീകരിക്കും തുടർന്ന് മൂന്ന് വർഷത്തെ പ്രിപ്പറേറ്ററി ക്ലാസ് അതായത് 3 4 5 ക്ലാസുകൾ പ്രിപ്പറേറ്ററി ക്ലാസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു മൂന്നാം ക്ലാസ് 9 വയസ്സിലും നാലാം ക്ലാസ് 10 വയസ്സിലും അഞ്ചാം ക്ലാസ് 11 വയസ്സിലും ഒരു കുട്ടി പൂർത്തീകരിക്കുന്നു അത് കഴിഞ്ഞ് 6 7 8 ക്ലാസുകൾ മിഡിൽ ക്ലാസ് എന്ന് അറിയപ്പെടുന്നു ആറാം ക്ലാസ്സിലെത്തുന്നതിന് ഒരു കുട്ടിക്ക് 12 വയസ്സ് പൂർത്തീകരിക്കപ്പെടേണ്ടതും ഏഴാം ക്ലാസ്സിൽ 13 വയസ്സും എട്ടാം ക്ലാസ്സിൽ 14 വയസ്സും പൂർത്തീകരിക്കപ്പെടേണ്ടതാണ് തുടർന്ന് 4 വർഷത്തെ സെക്കൻഡറി ക്ലാസ് 15 വയസ്സ് പൂർത്തിയാകുന്ന ഒരു കുട്ടി 9ാം ക്ലാസ്സിലും 16 വയസ്സ് പൂർത്തിയായെങ്കിൽ മാത്രമേ SSLCയും 17 വയസ്സാവുന്ന കുട്ടിക്ക് ഫസ്റ്റ് ഇയർ ജൂനിയർ കോളേജ് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ സെക്കൻഡ് ഇയർ ജൂനിയർ കോളേജ് പ്ലസ് വൺ പ്ലസ് ടു ഫസ്റ്റ് ഇയർ ജൂനിയർ കോളേജ് സെക്കൻഡറി ജൂനിയർ കോളേജ് എന്നിങ്ങനെ രൂപമാറ്റപ്പെടുകയാണ് ഇനി വളരെ പ്രധാനമായ ഒരു കാര്യം 12ാം ക്ലാസ്സിൽ അതായത് സെക്കൻഡ് ഇയർ ജൂനിയർ കോളേജിൽ മാത്രമേ ബോർഡ് പരീക്ഷ ഉണ്ടാവുകയുള്ളൂ 10ാം ക്ലാസ്സിൽ ബോർഡ് പരീക്ഷയില്ല എംഫിൽ നിർത്തലാക്കും കോളേജ് വിദ്യാഭ്യാസം 4 വർഷം അതായത് കോളേജ് ബിരുദം ബിരുദം 4 വർഷമായി നിജപ്പെടുത്തി 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സെമസ്റ്റർ രൂപത്തിലായിരിക്കും പരീക്ഷ നടത്തുക ഇനി മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മാതൃഭാഷ പ്രാദേശിക ഭാഷ ദേശീയ ഭാഷ എന്നിവയിൽ മാത്രം പഠിപ്പിക്കും ബാക്കി വിഷയങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഒരു വിഷയമായി പഠിപ്പിക്കും അപ്പോൾ 5 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 4 എന്ന ഫോർമുല പ്രകാരമായിരിക്കും സ്കൂൾ വിദ്യാഭ്യാസം ചിട്ടപ്പെടുത്തുക കോളേജ് വിദ്യാഭ്യാസം 3 4 വർഷമായിരിക്കും അതായത് ബിരുദത്തിൽ ഒന്നാം വർഷത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് രണ്ടാം വർഷത്തിൽ ഡിപ്ലോമ മൂന്നാം വർഷത്തിൽ ബിരുദം ഉന്നത വിദ്യാഭ്യാസം നേടാത്ത കുട്ടികൾക്ക് അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കാത്ത കുട്ടികൾക്കാണ് 3 വർഷമായി ബിരുദം നിജപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന കുട്ടികൾക്ക് 4 വർഷത്തെ ബിരുദം ചെയ്യേണ്ടി വരും 4 വർഷത്തെ ബിരുദം ചെയ്യുന്ന കുട്ടികൾക്ക് 1 വർഷം കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ സാധിക്കും ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് എംഫിൽ ചെയ്യേണ്ടതില്ല പകരം നേരിട്ട് തന്നെ പിഎച്ച്ഡിക്ക് ചേരാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസത്തിലും നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഒരു വിദ്യാർത്ഥിക്ക് ഒരു കോഴ്സിന്റെ മധ്യത്തിൽ മറ്റൊരു കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യ കോഴ്സിൽ നിന്ന് പരിമിതമായ സമയത്തേക്ക് ഇടവേളയെടുത്ത് രണ്ടാമത്തെ കോഴ്സ് ചെയ്യാം എല്ലാ സർക്കാർ സ്വകാര്യ ഡീംഡ് സ്ഥാപനങ്ങൾക്കും ഏകീകൃത നിയമം ഉണ്ടായിരിക്കും ഈ നിയമം അനുസരിച്ച് പുതിയ അക്കാദമിക് സെക്ഷൻ ആരംഭിക്കാൻ കഴിയും ഇതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ഏകദേശ രൂപം താങ്ക് യു ഫോർ വാച്ചിങ്